സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടത്തിയ ശേഷം വ്യോമസേനാ ഹെലികോപ്റ്റർ തിരിച്ചെത്തി. ഇന്ന് തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പൊടിച്ചിരുന്നുണ്ട്. ശ്രീജിത്ത്, അപ്പോൾ ഇനിയും തെരച്ചിൽ തുടരുമോ ആ മേഖലയിൽ? ഇന്നത്തെ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്? ഉന്മേഷ, നമ്മൾ രാവിലെ പ്രതീക്ഷിച്ചിരുന്നത് വ്യോമസേനയുടെ ആ ഒരു വിമാനം വരുന്നു, ഒരു 12 സംഘം ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നു. നമ്മളും ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന മേഖലയിലേക്ക് നമ്മളും എത്തിപ്പെട്ടിരുന്നു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് വളരെ വളരെ താഴ്ചയിലായിരുന്നു ആ തിരച്ചിൽ. അത് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയിട്ടാണ്. നമ്മൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ചാലിയാറിൽ നിന്നൊരു രക്ഷാസംഘം ഇതിനു മുൻപ് വന്ന് പെട്ടുപോയ ഒരു സ്ഥലം വന്ന് പെട്ടുപോയ ഒരു സ്ഥലമായിരുന്നു അത്. അവരെ പിന്നീട് നേവിയൊക്കെ എത്തിയാണ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സൈന്യമൊക്കെ എത്തി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രദേശത്തേക്കാണ് വളരെ ശ്രമകരമായി അവിടുന്ന് ഏതെങ്കിലും ബോഡികൾ ഉണ്ടെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാമെന്ന് കണക്ക് കൂട്ടലിൽ അവർ ഇറങ്ങി പരിശോധന നടത്തിയത്. പക്ഷേ ഇപ്പോഴും വെള്ളം കലങ്ങി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാറക്കൂട്ടങ്ങൾക്കിടയിലടക്കം വലിയ തിരച്ചിൽ നടത്തി, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസവും ഇതിന്റെ മറ്റൊരു മേഖലയിൽ തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. എന്തായാലും അതിപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ചൂരൽമലയിലാണ്. ചൂരൽമലയിലെ സാഹചര്യം നമുക്കറിയാം. ഇന്ന് എന്തായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായ ആളുകളെ മുണ്ടക്കയിൽ നിന്നും അതുപോലെ തന്നെ ചൂരൽമലയിൽ നിന്നും രക്ഷാപ്രവർത്തകരോട് മാറാൻ ആവശ്യപ്പെടുന്നു. അതായത് ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് ഈ ഹിറ്റാച്ചി ഉടമകളും അവരുടെ ജീവനക്കാരുമാണ് ചേരുന്നത്. നിങ്ങൾ അഭിനന്ദിക്കാത്ത തരമില്ല. കാരണം നമ്മളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ മണിക്കൂറുകളോളം അതിന്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കുകയാണ്. നിങ്ങൾ അഭിനന്ദിക്കാത്ത തരമില്ല. അതൊരു ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് ഇത് കാണുമ്പോൾ? ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മളിത് കാണുമ്പോഴുള്ള അനുഭവം നിങ്ങളെ പോലെ തന്നെയാണ്. ഇത് എവിടെ തുടങ്ങണം എന്നുള്ളത് ഒക്കെ ഒരു പ്രയാസമായിട്ട് തോന്നി. പിന്നെ ഇത് ചെയ്യല്ലാണ്ട് വേറെ നിമിർത്തികൾ നമ്മുടെ മുമ്പിലില്ല. നമുക്ക് ആളുകള് ഫസ്റ്റ് ദിവസമൊക്കെ വന്ന സമയത്ത് പരമാവധി ജീവന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മൾക്ക് കുറെ ആള് മിസ്സിംഗ് ആണ്. അത് എങ്ങനെയൊക്കെ തെരഞ്ഞു പിടിക്കണം. അപ്പൊ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നത്. ഞാനൊരു സംഭവം കേട്ടത് മുണ്ടക്കയിലെ ഒരു ഹിറ്റാച്ചി ഡ്രൈവർ ഒരു ശരീരഭാഗം മൃതശരീരം എടുക്കുന്ന സമയത്ത് ഈ ആ ശരീരത്തിന്റെ അവസ്ഥ കണ്ട് വീണു, തലയുറ്റി വീണു, അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി എന്നാണ് കണ്ടത്. അപ്പോ അത്ര കണ്ട് ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ജോലി എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ അതിനൊന്നൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു കൗൺസിലിംഗ്? എന്നാ അതിന്റെ കൗൺസിലിംഗ്? ഇന്നലെയായിരുന്നു. ഇന്നലെ ഈവനിങ്ങിലായിരുന്നു ഒരു ബോഡി കിട്ടിയത് നമ്മളെ ഫ്രണ്ടിന്റെ വണ്ടിയിൽ. അതില് തമിഴായിരുന്നു ഡ്രൈവർ. അത് കണ്ടോടുകൂടിയിട്ട് അവനാകെ മാനസികമായിട്ട് വിഷമമായി. ഇന്ന് വന്നിട്ടില്ല. അപ്പോ പിന്നെ അവന് തല കറക്കമായി, എടുക്കാൻ പറ്റണ്ടായി. പിന്നെ ഞങ്ങള് വേറെ ഓപ്പറേറ്ററെ വിട്ടിട്ടാണ് ബാക്കി പണി തീർത്തത്. ഇന്നിപ്പോ കൗൺസിലിംഗ് നടത്തിയോ? ഇന്ന് കൗൺസിലിംഗ് നടത്തി. ഇവരെല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തു. ഇവരൊക്കെ ഇവിടെ പല സ്റ്റേറ്റിലെ വണ്ടികൾ മെഷീനിലെ ആളുകളുണ്ട്. നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ അവിടെ ഉണ്ട്. അവരൊക്കെയും ഇത്തരത്തിൽ തിരച്ചിലാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഇപ്പോൾ അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.